നമസ്കാരം. മലയാളികളുടെ എക്കാലത്തെയും വലിയ നൊമ്പരങ്ങളിൽ ഒന്നായി മാറും വിസ്മയ എന്ന സുന്ദരിക്കുട്ടി. ആ പെൺകുട്ടി അകാലത്തിൽ മരണത്തിന് കീഴടങ്ങി. അവളുടേത് ആത്മഹത്യയായിരുന്നു. കിരൺ എന്ന സർക്കാർ ഉദ്യോഗമുള്ള ഒരു ചെറുപ്പക്കാരൻ അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. നീതിപീഠം അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തു. അയാൾ ജയിലിൽ കഴിയുകയാണ്. എന്നാൽ അവളുടെ മരണത്തിന് ഭാഗികമായ ഉത്തരവാദിത്തം അവളുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ട് എന്ന് അന്നു മുതൽ വിശ്വസിക്കുകയും പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. കിരണാണ് യഥാർത്ഥ പ്രതിയെങ്കിലും വിസ്മയയുടെ അച്ഛനും സഹോദരനും ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന നിലപാട് ഞാൻ ഒരിക്കലും തിരുത്തിയിട്ടില്ല. എന്റെയോ എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെയോ സഹോദരിക്ക് ഇത്തരമൊരു ദുരന്തം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സഹോദരിക്ക് വേദനയുണ്ടാവുമ്പോൾ, ആശങ്കയുണ്ടാവുമ്പോൾ, ഇനി ജീവിതത്തിൽ മുമ്പോട്ട് പോവാൻ വയ്യ, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് തീരുമാനിക്കുമ്പോൾ, അതിനു മുൻപ് അവൾ നമ്മളോട് പറയും, അല്ലെങ്കിൽ നമ്മൾ അറിയും. കാരണം അവരും നമ്മളും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണത്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് എപ്പോഴാണ്? എനിക്ക് മുമ്പിൽ വാതിലുകൾ എല്ലാം അടയപ്പെടുന്നു എന്ന് കരുതുമ്പോൾ, അപമാനഭാരത്താൽ മുഖത്ത് നോക്കാൻ കഴിയാത്ത, ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായാൽ ആരുടെയും സഹായം തേടാതെ ആത്മഹത്യ ചെയ്തെന്ന് വരാം. നമുക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ലാതെ വരുമ്പോൾ, അതേസമയം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവട്ടെ, അവയെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ, നമുക്ക് തണലാവാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി പരിശ്രമിക്കും. ആ ഉത്തരവാദിത്വം സഹോദരനും മാതാപിതാക്കളും പാലിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സംശയവും വേണ്ട. ആ എൻ്റെ ചിന്തയെ ശക്തിപ്പെടുത്തുന്ന പല സമീപനവും ആ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നു. ആ സമയത്തു തന്നെ തൻ്റെ സഹോദരിക്ക് അനുകൂലമായി ജനങ്ങൾക്കിടയിലുള്ള സഹതാപ തരംഗം മുതലെടുക്കാൻ വേണ്ടി വിജിത്ത് എന്ന സഹോദരൻ വാട്സാപ്പിലൂടെ ആടിപ്പാടിയതും അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ ഉണ്ടാക്കി കാശുണ്ടാക്കാൻ ശ്രമിച്ചതും വിവാദമായിരുന്നു. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായ ഷിയാസ് പ്രതികരിച്ചത് എങ്ങനെയാണ്? സ്വന്തം പെങ്ങൾ ക്രൂരമായ രീതിയിൽ പീഡനം അനുഭവിച്ച് ആത്മഹത്യ ചെയ്തിട്ട് കൃത്യം 4 ദിവസം കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് BGM ഇട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു സഹോദരൻ എങ്ങനെ കഴിയുന്നു? ഞങ്ങൾക്കുള്ള ഒരു സാമാന്യ ബോധം പോലും സ്വന്തം സഹോദരനില്ലേ? കേസിലെ പ്രതിയുടെ മുഖത്ത് ഈ ഇമോജി വെച്ച് പോസ്റ്റ് ഇടുന്നതാണോ പ്രതിഷേധം? കുറച്ച് പക്വതയെങ്കിലും കാണിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ പെങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാൾക്കോ ആയിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ അവനെ കണ്ട് 4 അടി കൊടുത്തിട്ട് എൻ്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് വന്നേനെ. വിസ്മയോട് കാണിക്കുന്ന നീതികേട് തന്നെയാണ് ഇത്തരം പ്രവൃത്തികൾ. ഒരു സഹോദരൻ്റെ സ്ഥാനത്തു നിന്നും കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിരുന്നു എങ്കിൽ ഈ ഇന്ന് വിസ്മയ ജീവനോടെ ഇരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരോടെ അദ്ദേഹം ഒരു പബ്ലിക്കായി ഒരു വീഡിയോ യൂട്യൂബിൽ പോലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ പല അഭിപ്രായം ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല, എൻ്റെ പെങ്ങളായിരുന്നു വിസ്മയയുടെ സ്ഥാനത്തെങ്കിൽ. ഇത് 100% ശരിയായ ഒരു പ്രതികരണമാണ് എന്ന് അന്നു തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. ആ വിസ്മയയുടെ കുടുംബത്തിലെ ആ പാരമ്പര്യം ഇപ്പോൾ വിസ്മയയുടെ പിതാവ് നിലനിർത്തുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്, അതായത് ഒക്ടോബർ മാസം ഒടുവിലാണ്, 1-2 ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മളൊക്കെ ഒരു വാർത്ത കേട്ടത്. വിസ്മയയുടെ പിതാവ് ഒരു OD കാർ വാങ്ങിയതിൻ്റെ വാർത്തയാണ്. അതും വിസ്മയുമായി കൂട്ടിച്ചേർത്ത് മൈലേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ പിതാവ്. അതിലൊരു വാർത്ത ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ഇങ്ങനെയാണ്: കാർ കാരണം മകൾക്ക് ജീവൻ നൽകേണ്ടി വന്നു, പുതിയ OD കാർ സ്വന്തമാക്കിയ വിസ്മയയുടെ അച്ഛൻ. കാർ കാരണം മകൾക്ക് ജീവൻ നൽകേണ്ടി വന്നെങ്കിലും മകളുടെ ഓർമ്മയിൽ പുതിയ OD കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമനും അമ്മ സജിതയും. സ്ത്രീധനമായി നൽകിയ കാർ ഇഷ്ടമാകാത്തതിൻ്റെ പേരിലാണ് കിരൺ വിസ്മയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത്. മാനസികവും ശാരീരികവുമായും നിരന്തരമായ പീഡനമായിരുന്നു വിസ്മയ അനുഭവിച്ചിരുന്നത്. പീഡനം സഹിക്കാനാതെ വിസ്മയ ജീവൻ ഒടുക്കിയതോടെ മകളുടെ ഓർമ്മയ്ക്ക് പുതിയ OD കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് കുടുംബം. സ്ത്രീധന പീഡന കാരണം BIMS വിദ്യാർത്ഥിനി വിസ്മയ ജീവൻ ഒടുക്കിയെന്ന കേസിൽ ഭർത്താവ് കിരൺകുമാറിനെ May 24 കോടതി ശിക്ഷിച്ചത്. അതായത് വിസ്മയുടെ പിതാവ് നല്ല വില കൂടിയ ഒരു OD കാർ വാങ്ങിയിരിക്കുന്നു. ഈ OD കാർ വാർത്തയായിരിക്കുന്നു, അത് വിസ്മയുടെ ഓർമ്മയെക്കുറിച്ച് പറഞ്ഞോട്ടെ. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, ഈ ദിവസങ്ങളിൽ വരുന്ന ഒരു വാർത്തയാണ്. വിജിത്ത് എന്ന വിസ്മയയുടെ സഹോദരൻ, ഞാൻ ആദ്യം വിമർശിച്ച ആ സഹോദരൻ, അതായത് ഇപ്പോൾ ഈ പറയുന്ന ത്രിവിക്രമൻ നായരുടെ മകൻ, അദ്ദേഹം August 6 മുതൽ വിദേശത്ത് തടവിലാണ് എന്ന വാർത്ത പുറത്തു വരുന്നു. August 6 മുതൽ അന്ന് മുതൽ വാർത്തകൾ വിദേശ മാധ്യമങ്ങളിലുണ്ട്. ഞാൻ പ്രേക്ഷകരെ ഇന്നലെ കാണിച്ചത് അത്തരമൊരു വാർത്തയാണ്. August 10 മുമ്പ് വന്ന വാർത്തയാണ്. അതായത് വിജിത്ത് അടക്കം 26 ഇന്ത്യക്കാർ, നിരവധി മലയാളികൾ അടക്കം യാത്ര ചെയ്ത ഒരു കപ്പൽ നൈജീരിയൻ സർക്കാർ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുന്നു. അവർ ഗിനിയിലേക്ക് മാറുന്നു. അവിടെ തടവിലായിരുന്നു. ഇപ്പോൾ നൈജീരിയ ഇടപെട്ടു ആ കപ്പൽ തിരിച്ച് അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ വാർത്ത വരുന്നു, ഈ തടവറയിലാണ് അവർ കഴിഞ്ഞ കുറേ കാലമായി. ഈ സമയത്താണ് ഈ വാർത്ത ആര് പറഞ്ഞിട്ടില്ല, പുറത്തു വന്നിട്ടുമില്ല.
ഓഗസ്റ്റിൽ തന്നെ പുറത്തു വന്ന വാർത്തയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഇതാ നവംബറിലാണ്, 3 മാസം കഴിഞ്ഞ്. ഈ മകൻ തടവിലായതിന് ശേഷമാണ് ഈ 2 ആഴ്ച മുമ്പ് അപ്പൻ കാറും മേടിക്കുകയും ആഘോഷിക്കുകയും അത് വാർത്തയാക്കുകയും ചെയ്തത്. അപ്പൻ ഇത് അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 3 മാസമായി മകനെക്കുറിച്ചൊരു വിവരവും ഇല്ലാതെ ഒരു അപ്പനോ അമ്മയോ ഇരിക്കും, എനിക്കറിയില്ല. വിദേശത്ത് മുഴുവൻ പത്രങ്ങളിൽ വാർത്ത വന്നതാണ്, നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം. ഇവർ പറയുന്നതൊക്കെ അവാസ്തവമാണെന്ന് തെളിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ കടൽക്കൊള്ളക്കാരാണെന്ന് കരുതി കരക്കടിപ്പിച്ചതല്ല, നേരെ മറിച്ച് എണ്ണ കക്കാൻ പോയതാണ്. എണ്ണ മോഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ നൈജീരിയൻ നേവി ഇടപെടുന്നു, പിടികൊടുക്കാതെ സ്പീഡ് കൂട്ടി അവർ വിട്ടുപോയതാണ്. അങ്ങനെയാണ് നിവൃത്തിയില്ലാതെ അയൽ രാജ്യമായി ഇക്വിറ്റേറിയൻ ഗിനി ഇവരെ പിടിച്ച് അതിർത്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കിടന്ന് ഇതുവരെ ബഹളമായിരുന്നു. ഏതാണ്ട് 10-25 കോടി രൂപ ആ കമ്പനി നഷ്ടപരിഹാരം കൊടുത്ത് ഇറക്കാൻ ശ്രമിച്ചു. എന്നിട്ട് നടക്കാതെ വന്നപ്പോഴാണ്, കേസെടുത്തപ്പോഴാണ് നമ്മളൊക്കെ വിവരം അറിയുന്നത്, ഇരവാദമുയർത്തിക്കൊണ്ട്. അവർ ഇതുവരെ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് വ്യക്തമായി. നൈജീരിയയിലേക്ക് പോയിരിക്കുന്നു, നൈജീരിയ സർക്കാർ ഗൗരവമായി വിഷയത്തെ എടുക്കും. അതുകൊണ്ട് നിയമപരമായി അവർ നേരിടുകയും ചെയ്യണം. കാരണം ഇത് എന്നെ മോഷ്ടിക്കാൻ പോയതാണ്. ഈ കപ്പലിന് പതാക പോലും ഉണ്ടായിരുന്നില്ല. മാർഷൽ ഐലൻഡ് രജിസ്റ്റർ ചെയ്ത ഇന്ത്യക്കാരൻ്റെ കപ്പലാണ്, അതിൽ ജീവനക്കാരൻ. ഇവരും ഇതിൻ്റെ ഭാഗമാണ്. നിസ്സാരമായി ആറ്റിൽ നിന്നും നിയമവിരുദ്ധമായി മണൽ വാരുന്നവർക്ക് അല്ലെങ്കിൽ മണ്ണെടുക്കുന്നവർക്ക് പാറ പൊട്ടിക്കുന്നവർക്കൊക്കെ അറിയാം നിയമമുണ്ടോ ഇല്ലയോ എന്ന്. നിയമപരമായി ഒരു പണി ചെയ്യുമ്പോൾ തൊഴിലാളികൾ പറഞ്ഞിരിക്കണം എങ്ങനെയാണ് നിയമപരമായി പാസ് എത്തുന്നത്. കപ്പലിന് കൊടിയില്ലാതെ പോകുമ്പോൾ ഇവർക്കറിയാം ഇത് കൊള്ളയടിക്കാം. അതുകൊണ്ട് തന്നെ ഈ കൊള്ളയ്ക്ക് ഇവർക്കും പങ്കുണ്ട്. അതിന് ഉയർന്ന പ്രതിഫലം, സാധാരണ കിട്ടുന്ന പ്രതിഫലമാവില്ല. ഒരു പക്ഷേ ഇങ്ങനെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതുകൊണ്ടാവാം ഈ ഓടിക്കാറൊക്കെ അപ്പന് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മകൻ തടവിലാവുമ്പോൾ അപ്പൻ കാറ് വാങ്ങി ആഘോഷിക്കുന്നു എന്നതാണ്. മറ്റൊന്നും കരുതരുത്, സ്വകാര്യമായ കാര്യമാണ്. പക്ഷേ ഇതൊന്നും സാധാരണക്കാരെ മലയാളികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞങ്ങൾ സ്നേഹിച്ചത് ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖഭാവവും അവളുടെ അകാലത്തിലുള്ള മരണവും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം നിങ്ങൾ സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും ഉണ്ടാവണം, അത് നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ മകളെ ഉപയോഗിച്ചുകൊണ്ട് മുതലെടുപ്പിന് ശ്രമിക്കുന്നു, അതേസമയം മകൻ കൊള്ളയ്ക്ക് പോയിരിക്കുന്നു. ഒടുവിൽ പിടികൂടപ്പെടുമ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നുണ പറയുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഭീകരവാദികളെ കണ്ട് ഭയന്ന് അടുപ്പിച്ചതാണെങ്കിൽ രാജ്യമാണ് ഇടപെടേണ്ടത്. എന്തുകൊണ്ടാണ് രാജ്യം ഇടപെടാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കപ്പലിന് അവർ നഷ്ടപരിഹാരം കൊടുത്തത്? കൊള്ളക്കാർക്ക് കൊടുത്തു തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ വെടിവെച്ചുകൊല്ലും. ഒരു രാജ്യത്തിന് തന്നെ കാശ് കൊടുക്കുന്നത് അത് അവിടുത്തെ നിയമലംഘനത്തിൻ്റെ പിഴയാണ്. അവരാ പിഴ കൊടുക്കാൻ കാരണം അവർ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ എണ്ണ മോഷ്ടിച്ചു വിറ്റിട്ടുണ്ട്. ഇത്തരം കൊള്ളയ്ക്കാണ് നമ്മൾ താത്വികമായി പിന്തുണ കൊടുക്കുന്നത്. എന്തായാലും വിജിത്തും വിജിത്തിൻ്റെ പിതാവും മലയാളികളെ നിരാശപ്പെടുത്തുന്നു. വിസ്മയ ദയവായി ക്ഷമിക്കുക.